റാന്നി കൊറ്റനാട് ശ്രീ ചിത്രവിലാസം എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്കൂൾ ഇവിടുത്തെ പതിമൂന്ന് അധ്യാപകരും അനധ്യാപകരിൽ ഒരാളുമാണ് വഞ്ചിക്കപ്പെട്ടത് കരയോഗം പ്രസിഡന്റ് സ്കൂൾ മാനേജർ സി പി ഐ നേതാവ് എന്നീ സ്ഥാനങ്ങൾ സമ്മർദ്ദതന്ത്രമായി ഉപയോഗിച്ചാണ് മനോജ് ചരണേൽ അധ്യാപകരുടെ സാലറി സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയത് ആദ്യഘട്ടത്തിൽ വിയോജിപ്പ് അറിയിച്ച പലർക്കും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു രണ്ട് മൂന്ന് പേര് ജാമ്യം കാലം വെച്ചാൽ എൺപത്തെട്ട് ലക്ഷം രൂപയോളം ജാമ്യം അതുപോലെ തന്നെ കേരള ബാങ്ക് പിന്നോക്ക വികസന കോർപ്പറേഷൻ എല്ലാം പുള്ളി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് ഞാനവിടെ ചെല്ലു എനിക്ക് പക്ഷേ അത്രയും നിൽക്കാനുള്ള റൈറ്റ് ഇല്ല കാരണം അന്ന് എനിക്ക് അമ്പത്തി അയ്യായിരം രൂപ കണ്ട ശമ്പളം ഉള്ളായിരുന്നു ലാസ്റ്റിൽ ആദ്യം പിന്നെ ഇരുപത്തി മൂവായിരം അങ്ങാണ്ടേ ഉള്ളതായിരുന്നു അന്ന് തൊട്ടേ വലിയ എമൗണ്ടിൻ്റെ ഞാനത് പുള്ളിയോട് ചോദിക്കും എങ്ങനെ നിൽക്കാൻ പറ്റും കെ എസ് എഫ് ഐയിലും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് പിന്നെന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളവിടെ കെ എസ് എഫ് ഐ വല്ലതും ചോദിച്ചാൽ അവരെ ഒന്നെ വിളിച്ച് മാനേജരോട് പറയും നമ്മളെ രാത്രി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പല ഘട്ടങ്ങളിലായാണ് മനോജ് ചരളേൽ സ്കൂൾ ജീവനക്കാരെ സമീപിച്ചത് സ്വന്തം പേരിൽ വായ്പ നേടിയതിന് പുറമേ അമ്മ ഭാര്യ സഹോദരി അടക്കം ബന്ധുക്കളുടെ പേരിലും സുഹൃത്തുക്കളായ മറ്റു പലരുടെ പേരിലും വായ്പ നേടി കെ എസ് എഫ്ഇയിൽ നിന്നുള്ള ചെട്ടിത്തുക കൈപ്പറ്റുന്നതിന് ഈടായും സാലറി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചു കെട്ടിട നിർമ്മാണമടക്കം സ്കൂളിന്റെ വികസനം മുന്നോട്ട് വെച്ചായിരുന്നു നീക്കം അത്രയും വഞ്ചിതരായവരിൽ പതിനാല് സ്കൂൾ ജീവനക്കാരാണ് പരാതിക്കാർ പെരുമ്പട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒന്നാം പ്രതി മനോജ് ചരളേൽ ഇയാളുടെ അമ്മ ഭാര്യ ബന്ധുക്കളടക്കം പ്രതിയായിട്ടുള്ള കേസിൽ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി രതീഷ് കുമാർ ഒൻപതാം സ്ഥാനക്കാരനും വായ്പയും പലിശയുമടക്കം കോടിയുടെ ബാധ്യതയാണ് വിവിധ ഇടപാടുകളിലായി സ്കൂൾ ജീവനക്കാർക്കുള്ളത് വിഷയത്തോട് പ്രതികരിക്കാൻ സി പി ഐ ജില്ലാ നേതൃത്വവും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും തയ്യാറായില്ല അതേസമയം നിരപരാധിയാണെന്നും സ്കൂൾ ജീവനക്കാരെ പോലെ താനും കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്നുമാണ് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി രതീഷ് കുമാറിന്റെ പ്രതികരണം സിക്കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട